എൺപത് അടി അടിക്കണവളെ പറഞ്ഞവളെ. അങ്ങനെയാ ഇസ്ലാമിന്റെ നിയമം. ആരെ പറ്റി ഒരു കുറ്റവും പറയാൻ പാടില്ല. വ്യഭിചാരാരോപണം തീരെ പറയാൻ പാടില്ല. ഒരു കുറ്റം ഒരാളെയും പറയാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കണമെന്ന് ഇസ്ലാമിൽ ഇവിടെ ഇല്ല. ഒരാളെയും കുറ്റം പറയരുത്, ആരെയും തെറ്റിദ്ധരിക്കരുത്. എല്ലാരെ പറ്റി നല്ല മനസ്സ്, എല്ലാരെ പറ്റി നല്ലത് പറയാ, അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മുസ്ലിമു, ശരിയായ മുസ്ലിം, ശരിയായ മുസ്ലിം, മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകൊണ്ടും ഒരാൾക്കും ശല്യമില്ല, നാവ് കൊണ്ടും ശല്യമില്ല, കൈകൊണ്ട് ശല്യമില്ല, നാവ് കൊണ്ട് ശല്യമില്ല, അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോ ഈ സ്ത്രീ വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്, നമ്മളൊക്കെ നമുക്ക് ദേഷ്യമുള്ളവരെ കുറ്റാ പറയാ, നമുക്ക് ദേഷ്യമുള്ളവരെ ആർക്കും ഒരാൾ വെറുപ്പുണ്ടെങ്കിലേ അയാളെ കുറ്റം കുറവ് പറയാം. മഹാഭോയത്താണ് ഒരിക്കലും ചെയ്യാൻ പോകും. അപ്പോ ഇതിന്റെ കാരണം അറിയൂ, നിരുസലദാസ് നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒരാളെ കുറ്റവും കുറവും പറഞ്ഞാൽ നമ്മളെ സൽക്കർമ്മൊക്കെ അയാളെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ആവും. നമ്മളെ നിൽക്കാറ് നോമ്പൊക്കെ അയാൾ കിട്ടൂ. പിന്നെയോ അങ്ങനെ നമ്മളൊക്കെ എടുത്ത് കിട്ടി, മുഴുവൻ കൊടുത്ത് തീർന്നുപോയി, പിന്നെയും കുറ്റം പറഞ്ഞാൽ ബാക്കിയാ. എന്നാ പിന്നെ അയാളുടെ ദോഷം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തീർന്നു. അവനാണ് മുഫ്ലിസു എന്ന് പറഞ്ഞ നിരുസലദാസ് തങ്ങൾ ചോദിച്ചാൽ മനിൽ മുഫ്ലിസു, ആരാണ് സഹാബികളെ കൈവലഞ്ഞവൻ, യാതൊരു ഗതിയുമില്ലാത്തവനാരാ? അപ്പോ സഹാബത്ത് പലരും പറഞ്ഞു, വല്ലാ ദിർഹമോല ദീനാറലഹു, ഒറ്റനായ കാശും ഇല്ലാത്തവന്, പൈസയും പണമൊന്നും ഇല്ലാത്തവന്. നബി തങ്ങൾ അതൊന്നുമല്ല മുഫ്ലിസ്, ശരിയായ മുഫ്ലിസ് അള്ളാഹന്റെ കോടതിയിൽ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനാ. ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഹാജരാക്കുമ്പോ അതാ ഒരാൾ എന്ന് പഠിച്ചവനെ, ഇവൻ എന്നെ കുറ്റം പറഞ്ഞു, ഇവൻ എന്നെ ചീത്ത പറഞ്ഞു, ഇവൻ എന്നെ അടിച്ചു, ഇവൻ എന്നെ നദാ കുറവാക്കി, ഇവൻ എന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി, ഇവൻ എന്നെ അപമാനിച്ചു, ഇങ്ങനെ ഓരോരുത്തരും എന്ന് പറയുന്നു. അപ്പോഴതാ അവന് അവന്റെ സൽക്കർമ്മം എടുത്തിട്ട് അതിനൊക്കെ പകരം കൊടുക്കുകയാണ്. അങ്ങനെ അവന്റെ നോമ്പ് കൊടുത്തു, നിസ്കാരം കൊടുത്തു, ഹജ്ജ് കൊടുത്തു, സദഖ കൊടുത്തു, സലാത്ത് കൊടുത്തു, നിക്ർ കൊടുത്തു, വഹദ് കൊടുത്തു. അങ്ങനെ അതാ അവന്റെ എല്ലാ കാര്യവും കൊടുത്തു കൊടുത്ത് കൊടുത്ത് തീർന്നുപോയി. പിന്നെ ആൾക്കാർ കിട്ടാനുള്ള ഒരു ബാക്കിയാണ്. അപ്പൊ പിന്നെ അള്ളാഹു തആല മലക്കുകളോട് പറയുന്നു, ആരെയാണോ അവൻ കുറ്റം പറഞ്ഞത് അയാള് ചെയ്ത തെറ്റൊക്കെ ഇവന്റെ മേലിൽ എടുത്തു വഹിപ്പിക്കുവീ. സൽക്കർമ്മം തീർന്നുപോയി, മറ്റവന്റെ തെറ്റിവൻ വഹിക്കേണ്ടതും വന്നു. അതാക്കെ പടച്ചവന്റെ കോടതിയിൽ രക്ഷക്ക് വഴിയില്ല. അവനാണ് യഥാർത്ഥ കൈവലഞ്ഞവൻ, മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, ഒരൊറ്റ മനുഷ്യനെ ശല്യം ചെയ്തു പോണ്ട, ഒരൊറ്റ മനുഷ്യന്റെ കുറ്റം പറയണ്ട, ഒരൊറ്റ മനുഷ്യനെ നിന്ദിക്കണ്ട, ഒരൊറ്റ മനുഷ്യനെ ഇൻസൾട്ട് ആക്കണ്ട, ഒരൊറ്റ മനുഷ്യന്റെ അഭിമാനം ചോദ്യം ചെയ്യണ്ട. അത് കടുത്ത ഹറാം, കടുത്ത ഹറാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായയിൽ പറയുന്നു, അശദ്ദു മിൻ സലാതീന സനിയ, 30 വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് മറ്റൊരാളെ കുറ്റം പറയൽ, വേറൊരുത്തന്റെ ഖീബത്ത് പറയൽ, പൊരുത്തപ്പെടാത്തത് പറയൽ. ചിലര് പറയും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഉള്ളത് പറയുന്നതിന്റെ പേരാണ് ഖീബത്ത്, ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് പറയാന്നാണ്. സുഹൃത്തുക്കളെ, ഉള്ളത് തന്നെ പറയാൻ പാടില്ല.